വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടനും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ പാലക്കാട്ടെ മണാലിയിൽ കാമുകന്റെ കൈയാൽ കൊല്ലപ്പെട്ട ബ്യൂട്ടീഷ്യൻ സുചിത്ര പിള്ള മുൻപ് രണ്ട് വിവാഹം കഴിച്ചിരുന്നു സാമ്പത്തികമായി ഏറെ മുന്നിലുള്ള കുടുംബമാണ് സുചിത്രയുടേത് ബി എസ് എൻ എല്ലിൽ നിന്നും വിരമിച്ച എഞ്ചിനീയർ ശിവദാസൻ പിള്ളയുടെയും പ്രഥമ അധ്യാപികയായിരുന്ന വിജയലക്ഷ്മിയുടെയും ഏക മകളാണ് സുചിത്ര രണ്ട് തവണ വിവാഹിതയായ സുചിത്ര അച്ഛനമ്മമാരോടൊപ്പമാണ് താമസിച്ചിരുന്നത് പതിനഞ്ച് വർഷം മുൻപായിരുന്നു ആദ്യ വിവാഹം കൊട്ടാരക്കര സ്വദേശിയുമായുള്ള വിവാഹത്തിന് നൂറ്റി പവൻ സ്വർണ്ണമാണ് ാണ് സ്ത്രീധനമായി നൽകിയത് എന്നാൽ അധിക നാൾ കഴിയുന്നതിന് മുൻപ് തന്നെ ഈ വിവാഹ ബന്ധം വേർപ്പെടുത്തി വിവാഹമോചനം വേഗമാക്കാനായി സുചിത്ര വെച്ച ഡിമാൻഡ് സ്ത്രീധനമായി നൽകിയ നൂറ്റൊന്ന് പവൻ സ്വർണം വേണ്ട എന്നായിരുന്നു അതിനാൽ വളരെ വേഗം തന്നെ ഇരുവരുടെയും പരസ്പര ധാരണ പ്രകാരം കോടതി വിവാഹ ബന്ധം വേർപ്പെടുത്തി ആദ്യ വിവാഹ ബന്ധം വേർപ്പെടുത്തി അഞ്ചു വർഷം കഴിഞ്ഞപ്പോഴാണ് ഹരിപ്പാട് സ്വദേശിയുമായുള്ള സുചിത്രയുടെ രണ്ടാം വിവാഹം നടക്കുന്നത് ഈ വിവാഹത്തിലും സ്ത്രീധനമായി നൽകിയത് നൂറ്റിയൊന്ന് പവൻ സ്വർണം തന്നെയായിരുന്നു കേവലം മാസത്തെ ദാമ്പത്യ ജീവിതത്തിനൊടുവിൽ ഈ ബന്ധവും വേർപ്പെടുത്തി ഇയാളുടെ പക്കൽ നിന്നും സ്ത്രീധനമായി നൽകിയ സ്വർണം തിരികെ വാങ്ങിയിരുന്നില്ല പിന്നീട് കൊല്ലത്തെ ബ്യൂട്ടി പാർലറിൽ ജോലിക്ക് കയറുകയായിരുന്നു വളരെയധികം സ്വത്തുകളുള്ള കുടുംബത്തിലെ ഏക മകളായിരുന്നു ഇവർ സമയം പോകാൻ വേണ്ടി മാത്രമായിരുന്നു ബ്യൂട്ടീഷ്യൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത് ഇതിനിടെയാണ് പ്രശാന്തിനെ പരിചയപ്പെടുന്നതും പ്രണയത്തിലാകുന്നതും പ്രണയം തലയ്ക്ക് പിടിച്ചതോടെ പ്രശാന്തിൽ നിന്നും തനിക്ക് ഒരു കുഞ്ഞു വേണമെന്ന ആഗ്രഹം ഉടലെടുത്തു കാരണം തന്റെ കാലശേഷം ഒരു പിൻഗാമിയെങ്കിലും കുടുംബത്തിൽ വേണമെന്ന ചിന്തയായിരുന്നു ഈ ആഗ്രഹത്തിന് പിന്നിൽ ഇക്കാര്യം പ്രശാന്തിനോട് സൂചിപ്പിച്ചിരുന്നു നിരന്തരം ഈ കാര്യം പറയുമ്പോൾ താൻ എന്നാണ് പ്രശാന്ത് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി എന്നാൽ സുചിത്ര തന്റെ ആഗ്രഹത്തിൽ നിന്നും പിന്മാറിയിരുന്നില്ല ഈ ആഗ്രഹ സാഫല്യത്തിനാകാം പാലക്കാട്ടേക്ക് പ്രശാന്തിനൊപ്പം പോയതെന്നാണ് പോലീസ് അനുമാനം തുടർന്നാണ് യുവതി അതിദാരുണമായി കൊല്ലപ്പെടുന്നത് സുചിത്രയുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ ഗർഭചിത്രത്തിന് തയ്യാറാകാതിരുന്നത് എന്നിവയാണ് കൊലപാതകത്തിന് പ്രതിയെ പ്രേരിപ്പിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം കീബോർഡ് ആർട്ടിസ്റ്റായ പ്രശാന്ത് പാലക്കാട്ട് ഒരു സ്കൂളിൽ സംഗീത അധ്യാപകനാണ് മാർച്ച് പതിനേഴ് മുതലാണ് യുവതിയെ കാണാതാകുന്നത് മണലി ശ്രീറാം സ്ട്രീറ്റിൽ പ്രതി വാടകയ്ക്ക് താമസിക്കുന്ന വീടിന് സമീപം കാടുപിടിച്ചു കിടക്കുന്ന സ്ഥലത്തു നിന്നാണ് മൃതദേഹം കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത് സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പ്രതി നൽകിയ മൊഴി ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി